മണിയൂർ പഞ്ചായത്തിലെ പതിയാരക്കരയിലെ സ്ത്രീപീഡന കേസ് ഭരണത്തിന്റെ തണലിൽ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് പറഞ്ഞു. യു ഡി എഫ് മണിയൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ബാങ്ക് റോഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കെ വി രവി അധ്യക്ഷനായി. സിപിഐഎം ഡിവൈഎഫ്ഐ നേതാക്കൾ സ്വന്തം പാർട്ടിക്കാരിയായ ഒരു പാവം വീട്ടമ്മയെ പേടിപ്പിച്ചും ബ്ലാക്ക്മെയിൽ ചെയ്തും ദിവസങ്ങളോളം പീഡിപ്പിച്ചത് പൊതുപ്രവർത്തകർക്ക് ആകെ അപമാനമാണ്. ഏറെ കോളിളകം സൃഷ്ടിച്ച ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ സിപിഐഎം നേതാക്കളെയും പാർട്ടി ഗ്രാമമായ കരിമ്പനപാലത്ത് പ്രതികളെ ഒളിപ്പിക്കാൻ കൂട്ടുനിന്നവരെയും കേസിൽ പ്രതി ചേർക്കണം. ഭരണത്തിന്റെ തണലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വനിതാ മതിൽ കെട്ടി സ്ത്രീ സംരക്ഷണത്തിന്റെ കുത്തകാവകാശം ഏറ്റെടുത്തവർ പാവപ്പെട്ട സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിലെങ്കിലും സ്വൈര്യമായി കിടന്നിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും മണിയൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. ഒരു ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ മണിയൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പാർട്ടിയെ വിശ്വസിച്ച് പാർട്ടിയുടെ ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലിയുള്ള ഒരു ആളുടെ ഭാര്യ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി നിൽക്കുന്ന ഒരു സഹോദരി, ആ സഹോദരിക്ക് അവരെ ഭീഷണിപ്പെടുത്തിയും അവരെ ഭർത്താവിനെ പോലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന ഭീഷണിയും അതുപോലെ തന്നെ ആ രീതിയിലുള്ള അതിശക്തമായ ഫിസിക്കൽ ടോർച്ചറിങ്ങും നടത്തിക്കൊണ്ട് അവരെ ലൈംഗികമായി പീഡിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മേധകല സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ അടങ്ങുന്ന ഒരു വലിയ പൈശാചികമായ സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 3 മാസം മുമ്പ് ഈ പരാതി ഉണ്ടായപ്പോൾ ഈ പരാതി പാർട്ടി ഫോറത്തിൽ പറയണമെന്ന പാർട്ടിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സഹോദരിക്ക് 3 മാസമായിക്കൊണ്ട് പോലും നീതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അവർക്ക് ഇന്ന് പോലീസ് സ്റ്റേഷനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഇന്ന് പ്രതിഷേധക്കാരെ ഭയന്ന് 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള സി പി എം നേതാക്കന്മാർ ഇവർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഹാർബർ ചെയ്തിട്ടുള്ള, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള, അവർക്ക് ഒരുപാട് പേർ ഇതിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഇവരെ സഹായിച്ചവരെയും ഇവർക്ക് പിന്തുണ നൽകിയവരെയും ഒക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ ഈ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ക്രൈംബ്രാഞ്ചിനെ പോലുള്ള ഏജൻസിയെ ഇതിൽ ഏൽപ്പിച്ചുകൊണ്ട് അതിശക്തമായ നടപടികളുമായി കൊണ്ട് മുന്നോട്ട് പോകണം. ഒരു ഭാഗത്ത് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കൊട്ടേഷൻ സംഘങ്ങൾ, അതുപോലെ സ്വർണ്ണ കവർച്ചാ സംഘങ്ങൾ, കൊലപാതക സംഘങ്ങൾ, അങ്ങനെ പണത്തട്ടിപ്പ് സംഘങ്ങൾ, ഇതുപോലെയുള്ള സ്ത്രീകൾക്കുള്ള ആരോപണങ്ങൾ, ഇവർക്കൊക്കെ നേതൃത്വം നൽകുന്ന സംഘമായി സി പി എമ്മും ഡിവൈഎഫ്ഐയും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാർട്ടി ക്രിമിനലുകളെ നിലക്ക് നിർത്തുവാൻ ശക്തമായ നടപടികളുമായി കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും കടന്നു വരണം. ഇല്ലെങ്കിൽ യു ഡി എഫ് അതിശക്തമായ സമരവുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകുമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. പ്രതിഷേധ സംഗമത്തിൽ നിസാർ പുനത്തിൽ പി സി ഷീബ, എടോത്തുകണ്ടി കുഞ്ഞിരാമൻ, സി പി വിശ്വനാഥൻ മാസ്റ്റർ, എം കെ ഹമീദ്, അഹമ്മദ് സ്വാലിഹ്, കമല ആർ പണിക്കർ, പ്രകാശൻ, ചാലിൽ അഷ്റഫ്, പൊന്നാറത്ത മുരളി, ഒ പി രാഘവൻ, നൌഷാദ് സി എച്ച്, ജമാൽ ബാങ്ക് റോഡ് തുടങ്ങിയവർ സംസാരിച്ചു.